ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസമാലിന്യം അടങ്ങിയ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ പുന്നക്കടവ് മാതാളിക്കുന്നേൽ കോറിയിലെ മലിനജലമാണ് തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിവിട്ടത്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്ത ക്വാറിയിലെ മലിനജലമാണ് രാത്രിയുടെ മറവിൽ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. നേരത്തെയും ഇത്തരത്തിൽ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുകയും നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കണ്ടെത്തുകയും ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ മലിനജലം ശുദ്ധീകരിച്ച് പുറത്തുവിടാനുള്ള സിസ്റ്റം ക്വാറിയിൽ സ്ഥാപിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു. പോരായ്മകൾ പരിഹരിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു നിർദ്ദേശം. പുറത്തേക്ക് വിടുന്ന മലിനജലത്തിൽ അയണിൻ്റെയും അമോണിയയുടെയും സാന്നിധ്യം കണ്ടെത്തിയതായി നേരത്തെ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തോടിനോട് ചേർന്ന് നിരവധി കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ഉണ്ടെന്നും മലിനജലം തോട്ടിലൂടെ ഒഴുക്കുന്നത് കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇതിലെ ഒരു സ്വാഭാവിക നീരൊഴുക്കുണ്ടായിരുന്ന തോട്ടിനകത്തേക്ക് ഈ പോടക വസ്തുക്കളുടെ മാലിന്യ വെള്ളം തുറന്നു വിട്ടതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രശ്നം. ഇത് ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ആളുകൾ പല രോഗങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും പ്രായം ചെന്നവരും സ്ത്രീകളും പിന്നെ ഉപയോഗിക്കുന്ന അവരുടെ ഒരു നീരുറവ വർഷങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സാണ് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ മുഴുവൻ വളരെ വയലൻ്റാണ്. അതനുസരിച്ചിട്ടാണ് ഇവർ പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റോപ്പ് മെമ്മോ മറികൊടുന്ന രാത്രിയുടെ യാമങ്ങളിൽ വന്നിട്ട് ആരും അറിയാതെ ഇറ്റാച്ചി കൊടുത്തിട്ട് പൊളിച്ചതാണ് നിങ്ങളെ ദൃശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ജനങ്ങൾ മുഴുവൻ വയലൻ്റിലാണ്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ ഈ നീരൊഴുക്ക് തടയുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കുടിവെള്ളത്തിനും ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രവർത്തനം നിർത്തിവെച്ചിട്ടും രാത്രിയുടെ മറവിൽ തോട്ടിലേക്ക് ഉൾപ്പെടെ മലിനജലം ഒഴുക്കിവിടുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. നാട്ടുകാരുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇത് പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ തലമുറകളോട് ജീവിക്കാനുള്ള അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അത് അങ്ങനെയുള്ളൊരു പദ്ധതി ഇവിടെ വേണ്ട എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നത്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.